ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഓറഞ്ച് കൊണ്ട് ഒരു അടിപൊളി ജെല്ലി ഡെസേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഞാനൊരു 4 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ഓറഞ്ചിൻ്റെ മേലുള്ള നാരും അതുപോലെ തന്നെ ഇതിനുള്ളിലുള്ള കുരുവും നമ്മൾ കളഞ്ഞെടുക്കേണ്ടതുണ്ട്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മളെ ഈ ഫ്രൂട്ട് ജെല്ലി ഉണ്ടാക്കുമ്പോഴത്തേക്കും കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മേലുള്ള നാരും അതുപോലെ തന്നെ കുരുവും മാറ്റേണ്ടതുണ്ട്. അപ്പം നമുക്ക് കുരു മാറ്റാൻ വേണ്ടിയുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ കുറുകെ ഇങ്ങനെ ക്രോസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിലുള്ള കുരുവെല്ലാം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഈസി വേയിൽ നിങ്ങൾക്കിത് റിമൂവ് ചെയ്യാം. എനിക്ക് ഇത് ഈസിയായിട്ട് തോന്നിയിട്ടുള്ള ഈ രീതിയിൽ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കുരു പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞ് എടുക്കുവാണ്. ഞാൻ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് അരച്ചെടുക്കുമ്പം ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിൻ്റെ ജ്യൂസ് ഒന്ന് എടുത്തിട്ട് വരാം. ഒരു 4 ഓറഞ്ച് എടുത്തപ്പോഴത്തേക്കും ഇത്രയും ജ്യൂസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് അത്യാവശ്യം മധുരമുണ്ട്. നമുക്ക് നല്ല പുളിപ്പുള്ള ഓറഞ്ച് ആണെങ്കിൽ കുറച്ചധികം പഞ്ചസാര എടുക്കേണ്ടി വരും. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കോൺഫ്ലോർ ആണ്. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഈ കോൺഫ്ലോർ എടുക്കുന്നത്. ഈ 3 നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ്ചർ ഈ ഒരു കടായിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. കോൺഫ്ലോർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് കുറുകി കിട്ടിക്കോളും. കണ്ടോ, അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൽ കളറൊന്നും എക്സ്ട്രാ കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നാച്ചുറൽ ഓറഞ്ചിൻ്റെ കളറാണ് നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കളറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് മോൾഡ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. നമ്മുടെ മുട്ടയുടെ ട്രേയിലെ അതുപോലൊരു ഒരു മോൾഡിങ് പ്ലേറ്റിലേക്കാണ് ഞാനിപ്പോൾ മാറ്റുന്നത്. ഞാൻ ഒന്ന് ഒഴിക്കാൻ ഈസി ആയിട്ട് ഞാൻ സ്പൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചും കൂടെ ബാക്കി വന്നിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ടും കൂടെ മാറ്റുകയാണ്. നമുക്കിതൊന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് മാറിയതിന് ശേഷം ഒരു 4 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 4 അവേഴ്സ് എങ്കിലും മിനിമം എടുക്കും ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്.
നമ്മുടെ ഓറഞ്ച് ഫ്രൂട്ട് ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചാണ് അൺമോൾഡ് ചെയ്തെടുക്കുന്നത്. അവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സംഭവം. ട്രെയിലുള്ളതും കൂടി നമുക്ക് അൺമോൾഡ് ചെയ്ത് എടുക്കാം. അതിന് മുന്നേ ഞാൻ ഇതിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, അതുകൂടെ ഞാൻ അൺമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ജെല്ലി ഡെസേർട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഈ രീതി നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയൊരു റെസിപ്പിയാണ്, നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണിത്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.